ട്രാവൽ ഓൺ ദി റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാർ വട്ടവട യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മൂന്നാർ എത്താറായപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഈ മഴ കഴിഞ്ഞ ഉടനെ തന്നെ നല്ലപോലെ കോടമഞ്ഞ് തുടങ്ങി. റോഡൊക്കെ കംപ്ലീറ്റ് കോടമഞ്ഞോട് മൂടി കിടക്കുമായിരുന്നു. നമ്മൾ മൂന്നാർ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. അത് വളരെ മനോഹരമായ രീതിയിൽ വെട്ടി ഒതുക്കി പച്ചപ്പ് ഉടച്ച് അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. Thank you.
നമ്മളിപ്പോൾ ഏകദേശം ടോപ്പ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് വട്ടവടയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു സഞ്ചാരിയുടെയും ഡയറി കുറിപ്പിൽ എഴുതി ചേർത്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും വട്ടവട. കാരണം അത്രമേൽ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണത്. നമ്മൾ വട്ടവട പോണ വഴിയിലാണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും ചെറുതുമായിട്ടുള്ള പാമ്പാടും ഷോല നാഷണൽ പാർക്കുള്ളത്. ഇവിടെ നമ്മൾ ഈ നാഷണൽ പാർക്കിൽ വണ്ടി നിർത്താനോ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ പാടില്ല. കാരണം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കവർ ഫൈൻ അടിച്ചു തരും. ഇപ്പോൾ ഏകദേശം നമ്മൾ വട്ടവട എത്തിയിട്ടുണ്ട്. വട്ടവടയിൽ കാണാവുന്ന ഒരു കാഴ്ച പറഞ്ഞാൽ തട്ടുതട്ടായിട്ടുള്ള കൃഷിയാണ്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ താഴെ വരെ തട്ടുതട്ടായിട്ട് ഒരു ഒട്ടനവധി കൃഷിസ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്ട്രോബെറി തോട്ടം കാണാൻ കഴിഞ്ഞു. സ്ട്രോബെറി നമുക്ക് ലൈവായിട്ട് നമുക്ക് വേണ്ടത് അവിടുന്ന് പറിച്ച് നമുക്കതിന് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് പോരാൻ പറ്റും. വളരെ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവിടുന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും.
നമ്മൾ വട്ടവടയ്ക്ക് പോയി വരുന്ന സമയത്ത് നമുക്ക് മൂന്നാർ ടൗണിൽ തന്നെ ചെറിയൊരു പാർക്കുണ്ട്. ഈ പാർക്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചധികം സമയം അവിടെ എൻജോയ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മളുടെ ഇന്നത്തെ മൂന്നാർ വട്ടവട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.